ജി തീരുമാനത്തിന് പക്ഷം. മൃദു ഹിന്ദുത്വവാദത്തിൽ എ കെ ആന്റണിക്ക് ചെന്നിത്തലയുടെ പിന്തുണ. പറഞ്ഞത് യാഥാർത്ഥ്യം. യു ഡി എഫ് നേതൃയോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പുനഃസംഘടന വേഗം പൂർത്തിയാക്കണമെന്ന് കെ മുരളീധരൻ. കെ പി സി സി പ്രസിഡന്റ് മാറേണ്ട സാഹചര്യമില്ല. വയനാട് വാഗേരിയിൽ ഇറങ്ങിയ കടുവ ചത്തു. ജഡം കണ്ടെത്തി. ശരീരത്തിൽ പരിക്കേറ്റ പാടുകൾ. പി എഫ് ഐ കേന്ദ്രങ്ങളിലെ എൻ ഐ എ റെയ്ഡിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി സൂചന. മുഹമ്മദ് മുബാറക്കിനെ വിശദമായി ചോദ്യം ചെയ്യും. കൂടുതൽ അറസ്റ്റിനു സാധ്യത. ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസ് മുഖ്യപ്രതി പിടിയിൽ. ശ്യാംലാലിനെ പിടികൂടിയത് പുലർച്ചയോടെ. വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. ഇദ്ദേഹം തന്റെ കൃഷിസ്ഥലത്ത് മീൻ കൃഷി നടത്തി 6 മാസത്തിൽ ഒരിക്കൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? അവരുടെ അടുത്ത് പഠിക്കണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ശിവഗിരി ഭക്തി നിർഭരം. തീർത്ഥാടക ഘോഷയാത്രയ്ക്ക് തുടക്കം. തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്തിൽ വാഹനാപകടത്തിൽ 9 മരണം. നിരവധി പേർക്ക് പരിക്ക്. അപകടം ബസ്സും കാറും കൂട്ടിയിടിച്ച്. പുതുവത്സരാഘോഷത്തിനൊരുങ്ങി ലോകം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. ഡി ജെ പാർട്ടികൾ നിരീക്ഷിക്കാൻ പോലീസ്. മൃദു ഹിന്ദുത്വവാദത്തിൽ എ കെ ആന്റണിക്ക് ചെന്നിത്തലയുടെ പിന്തുണ. പറഞ്ഞത് യാഥാർത്ഥ്യം. യു ഡി എഫ് നേതൃയോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പുനഃസംഘടന വേഗം പൂർത്തിയാക്കണമെന്ന് കെ മുരളീധരൻ. കെ പി സി സി പ്രസിഡന്റ് മാറേണ്ട സാഹചര്യമില്ല. വയനാട് വാഗേരിയിൽ ഇറങ്ങിയ കടുവ ചത്തു. ജഡം കണ്ടെത്തി. ശരീരത്തിൽ പരിക്കേറ്റ പാടുകൾ. പി എഫ് ഐ കേന്ദ്രങ്ങളിലെ എൻ ഐ എ റെയ്ഡിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി സൂചന. മുഹമ്മദ് മുബാറക്കിനെ വിശദമായി ചോദ്യം ചെയ്യും. കൂടുതൽ അറസ്റ്റിനു സാധ്യത. ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസ് മുഖ്യപ്രതി പിടിയിൽ. ശ്യാംലാലിനെ പിടികൂടിയത് പുലർച്ചയോടെ. വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. ശിവഗിരി ഭക്തി നിർഭരം. തീർത്ഥാടക ഘോഷയാത്രയ്ക്ക് തുടക്കം. തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്തിൽ വാഹനാപകടത്തിൽ 9 മരണം. നിരവധി പേർക്ക് പരിക്ക്. അപകടം ബസ്സും കാറും കൂട്ടിയിടിച്ച്. പുതുവത്സരാഘോഷത്തിനൊരുങ്ങി ലോകം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. ഡി ജെ പാർട്ടികൾ നിരീക്ഷിക്കാൻ പോലീസ്.